നമസ്കാരം. ഇപ്പൊ സ്വർണ്ണക്കടത്ത് കേസിലും മറ്റ് കേസുകളിലുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കുറച്ചു കാലം കൂടി ഉള്ളൂ സർക്കാരിന്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തൊക്കെയായാലും രാജിയൊന്നും വെക്കേണ്ട, അതിന്റെ ആവശ്യമില്ല. പക്ഷേ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതിനു മുമ്പേ രാജി വെക്കേണ്ടതായിരുന്നു. രാജി രാജി എന്നൊക്കെ പ്രതിപക്ഷമൊക്കെ പലവട്ടം ആവശ്യപ്പെട്ടു, ബി ജെ പിയും ആവശ്യപ്പെട്ടു. പക്ഷേ അതൊക്കെ തൃണവത്കരിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ ഇപ്പോൾ സധൈര്യം നീങ്ങുന്നത്. എന്തിനേയും ഏതിനേയും എതിരിടാൻ തയ്യാറായിക്കൊണ്ട് വളരെ ശക്തിയുക്തം നീങ്ങുകയാണ്. സി ബി ഐ അന്വേഷണത്തെ എതിർക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള പരിപാടികളും നടക്കുന്നുണ്ട്. സി ബി ഐ അന്വേഷണം വരുന്നതിന്റെ തലേദിവസം വിജിലൻസിന് ഫയൽ കൊടുത്തു വിട്ടു, ഒക്കെ ശരിയാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് രാജിവെക്കുകയാണെങ്കിൽ ഉള്ള മാനവും കൊണ്ട് ഇറങ്ങിപ്പോകാം എന്നാണ് ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വളരെ ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, നമുക്കതൊന്ന് നോക്കിയിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. 10-ാം ക്ലാസ് പാസ്സാകാത്ത സ്വപ്ന സുരേഷിനെ സ്പേസ് പാർക്കിൽ ജോലിക്ക് വെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ എന്നും പലതവണ സ്വപ്നയും പിണറായി വിജയനും കൂടിക്കാഴ്ച നടത്തിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം. ഒന്നാംതരം അന്വേഷണം എന്ന് മുഖ്യമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ് ഇഡിയുടെ അന്വേഷണം. അത് മറക്കരുത്. പിണറായി വിജയൻ ഇപ്പോൾ രാജിവെച്ചാൽ ശേഷിക്കുന്ന നാണവും മാനവും രക്ഷിക്കാൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ അതും ബാക്കിയുണ്ടാവില്ല എന്ന് പറയുന്ന വളരെ ചെറിയൊരു പോസ്റ്റാണ്. പക്ഷേ പോസ്റ്റ് ചെറുതാണെങ്കിലും അതിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. സ്വപ്ന സുരേഷിനെ നിയമിച്ചതിൽ, സ്വപ്ന സുരേഷൻ എന്ന് പറയുന്ന വ്യക്തിയെ നിയമിച്ചതിൽ തനിക്ക് ഒരു പങ്കുമില്ല, താൻ അറിയുകയുമില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ സ്വപ്നയുടെ മൊഴിയിൽ തന്നെ പറയുന്നു, സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇവിടെ നിയമിതയായത് എന്നാണ് അവർ പറയുന്നത്. ഇതെന്താണ്? ഇത് ചിലപ്പോൾ വേണമെങ്കിൽ ഇതിനെ ന്യായീകരിക്കാം. അതായത് കേസിൽ പ്രതിയായ ഒരു സ്ത്രീ, അവർ പറയുന്നത് അപ്പാടെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ, ഒരുപാട് കാര്യങ്ങളുമായി സി പി എമ്മിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതുപോലെ തന്നെ വിവിധ ഉദ്യോഗസ്ഥർക്കും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഒക്കെയുള്ള ബന്ധം ചൂണ്ടിക്കാട്ടുമ്പോൾ, ഇതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഈ പറഞ്ഞത് എന്ത് ന്യായവാദം ഉന്നയിക്കാനാണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇത്തരത്തിൽ പറയുന്നത്? ഒന്നും അറിയില്ല, തനിക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ഒന്നും അറിയാത്ത ആൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് പൊതുജനം ചോദിക്കില്ലേ? ഒരു കാര്യത്തെക്കുറിച്ച് തന്റെ വകുപ്പിന് കീഴിലും തന്റെ ഭരണത്തിന് കീഴിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും കാര്യങ്ങൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അറിയേണ്ടതല്ലേ? അറിയേണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയാൻ പറ്റിയില്ലെങ്കിൽ അത് അറിയാൻ ശ്രമിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ഇപ്പോൾ രാജിവെച്ചാൽ, അല്ലെങ്കിൽ മാന്യമായി ഇപ്പോൾ രാജിവെച്ച് പുറത്തു പോവുകയാണെങ്കിൽ ഉള്ള മാനമെങ്കിലും രക്ഷിക്കാം എന്നാണ് ശ്രീ സന്ദീപ് ചൂണ്ടിക്കാട്ടുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റ് പറയാറുണ്ടോ? ഇല്ല. ഇപ്പോൾ രാജിവെച്ചാൽ മാന്യമായി ഉള്ള മാനവും കൊണ്ട്, എന്നാൽ ഇത്രയും ആരോപണങ്ങളുണ്ടായി, കുറച്ച് വൈകിയായി ഞാൻ രാജി പ്രഖ്യാപിക്കുകയാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ഒക്കെ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. സ്വാഭാവികമായി പറയാം, കാരണം അതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്. എല്ലാ മേഖലകളിലും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രായോഗിക ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ, കള്ളക്കടത്ത്, രാജ്യദ്രോഹം അതുപോലെയുള്ള നടപടികൾ, അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, തട്ടിപ്പ്, വെട്ടിപ്പ്, കമ്മീഷൻ ഇടപാട്, ഇതൊക്കെ നടന്നിട്ടും ഇതിനൊക്കെ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ പങ്കുള്ള ഈ സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനം അത് എന്നേ രാജിവെച്ച് ഒഴിയേണ്ടതായിരുന്നു. സന്ദീപ് ജി വാര്യർ പറഞ്ഞതിനോട് സമ്പൂർണ്ണമായി പൊതുജനം യോജിക്കും. പാർട്ടി സഖാക്കളുടെ കാര്യം നമുക്കറിയില്ല, ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയുള്ളായിരിക്കും. ഒരു കാര്യവുമില്ലാതെയാണ് ന്യായീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എ റഹീം എന്ന വ്യക്തി, അദ്ദേഹം ഒരു മാധ്യമത്തിൽ ചെന്നിരുന്ന് ഹൃദയവേദനയോടുകൂടി തന്നെ അവതാരകയോട് സംസാരിക്കുന്നത് കേട്ടു. എന്നെ ഇങ്ങനെ ചെയ്യരുത്, എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നത് കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നി. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവസ്ഥ. സർക്കാരിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഈ രീതിയിൽ പോയാൽ, ഇത്തരത്തിലുള്ള നടപടികളും ആരോപണങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് ഈ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അപ്പോൾ സന്ദീപ് ജി വാര്യർ പറഞ്ഞത് ഒന്നുകൂടി പറയുന്നു, ഇപ്പോൾ രാജിവെച്ചാൽ ഉള്ള മാനവും കൊണ്ട് തടിതപ്പം, ഇല്ലെങ്കിൽ ഉള്ളതുകൂടി പോവുകയേ ഉള്ളൂ എന്ന് സാരം. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.